ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മളൊരു കോഫി ബീറ്ററാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് ബീറ്റർ കോഫി ഉണ്ടാക്കാനും അതുപോലെ എഗ് ബീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ചെറിയ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ എഗ് ബീറ്റ് ചെയ്യാനൊക്കെ 2-3 മുട്ട എഗ് ബീറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ അതിൻ്റെ പവർ. പിന്നെ അതുപോലെ ബീറ്റർ കോഫി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് ബീറ്റർ കോഫി ഉണ്ടാക്കാനൊക്കെ ഒരു ടൈമിൽ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ചെറിയൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട്. ഇത് ചെറിയ 2 ബാറ്ററീൻ്റെ ആവശ്യമുണ്ട് ഇതിലേക്ക്. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഉദ്ദേശിക്കുന്നത് കിച്ചൺ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്, അതിനുള്ള ചെറിയ മെഷീനായിരിക്കും അത്, അത്രയല്ലേ വിലയും വരുന്നുള്ളൂ. ആമസോണിൽ 99-110 രൂപയൊക്കെ വില വരുന്നുള്ളൂ. ഇതിൻ്റെ മീഡിയം ക്വാണ്ടിറ്റിക്ക് ഇതിന് എനിക്ക് 140 രൂപ വില വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീറ്റർ കോഫി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ, എന്നാലും നമ്മൾ ഒന്ന് വീഡിയോയിൽ ഇതിൻ്റെ ഉപയോഗം ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് പാലെടുത്തിട്ട് അതിനെ ബീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല പതച്ച് വന്നതിന് ശേഷം നല്ല പതായിട്ട് വരും, നല്ല പതായിട്ട് വരുന്നുണ്ടല്ലോ. നല്ല പതച്ച് വന്നതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും പിന്നെ നമ്മൾ കോഫി ഡിക്കേഷൻ ആക്കിയതോ അല്ലെങ്കിൽ പൗഡർ കോഫി പൗഡറൊക്കെ ഇട്ടാൽ മതി. കോഫി ഡിക്കേഷൻ ആക്കിയതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത്. കോഫി ഡിക്കേഷൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. കോഫി ഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഫി ഫിൽറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ്, ഇത് നല്ല പതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കോഫി പൗഡറോ അല്ലെങ്കിൽ ഡിക്കേഷനോ ഒഴിച്ചാൽ മതി. ഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ കോഫി ഡിക്കേഷൻ പെർക്കുലേറ്റർ എന്നല്ല പറയും. അതിൻ്റെ വീഡിയോ എൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ലൈക്ക് കാർഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കി. ഇതിൻ്റെ ഉപയോഗം ഇത് ഈ ഡിക്കേഷൻ അതിലേക്ക്, ഇതിപ്പോൾ കോഫീൻ്റെ ഡിക്കേഷനാണ്, അത് കോഫീൻ്റെ ഒരു ലിക്വിഡാക്കി എടുത്തതാണ്. സംഭവം ഓക്കെയാണ്, നല്ലൊരിപ്പോൾ നല്ലൊരു സ്മെല്ലും ഇതെല്ലാം വരുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ആ കോഫീൻ്റെ ഇതിനൊക്കെ ആയിട്ടുള്ള പാൽ കൂടിയിട്ടുള്ള നല്ല പതഞ്ഞ് വരും. ഈ പതാല് ഈ കോഫി കുടിക്കുക നല്ലൊരു ടേസ്റ്റ്, ബീറ്റർ കോഫി ആയിട്ട് കുടിക്കാൻ സൂപ്പറാണ്. ഇനി നമുക്ക് എഗ് ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകുന്ന നോക്കാം. എന്താണെന്ന് വെച്ചാൽ മെഷീൻ്റെ പവർ അത്രയേ ഉള്ളൂ, അപ്പോൾ ബീറ്റ് ആകുന്നുണ്ടാകുന്നുള്ളൂ. കോഫീനെ പോലെ അല്ല ബീറ്റ് എഗ്ഗ്. നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗട്ടിയുണ്ടാവും, കനുണ്ടാവും, നല്ല തിക്കായി തല്ല ഉണ്ടാവുക. അപ്പോൾ അതിനെ ഇപ്പോൾ ഈ കയ്യുന്നുണ്ടാകുന്നുള്ളതൊന്ന് നോക്കാം. അത്ര ഫാസ്റ്റൊന്നും അല്ല. അതെന്താണെന്ന് വെച്ചാൽ ബാറ്ററി പഴയ ബാറ്ററി കേട്ടോ, ഞാൻ വീട്ടിലുള്ള പഴയ ബാറ്ററി ഇട്ടത് അതിനായിട്ട് അങ്ങനെയാണ്. പക്ഷേ ഇത് ഏറ്റവും നല്ല ബീറ്റ് കോഫി ബീറ്റ് ഉണ്ടാക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇത് അത്ര ഫാസ്റ്റും കിട്ടുന്നില്ല, അതുപോലെ തന്നെ അത്ര മിക്സായി കിട്ടുന്നുമില്ല.